നമ്മുടെ കുറവുകളെ നിറവുകളാക്കാൻ സ്വയം ശൂന്യനായി തീർന്ന കർത്താവിൻ്റെ ചരിത്രമാണ് രക്ഷാകര ചരിത്രം. ഈശോ മിശിഹായ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9 ഒന്ന് മുതൽ 12 വരെയും 35 മുതൽ 38 വരെയുമാണ്. ഒരു പ്രത്യാശയുടെ സന്ദേശമാണ് ഈശോ ഈ വചനഭാഗത്തിലൂടെ നമുക്ക് നൽകുക. കുറവുകളും വൈകല്യങ്ങളും പാപത്തിൻ്റെ അനന്തരഫലമായി കണ്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് അതേ കുറവുകളെയും വൈകല്യങ്ങളെയും ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുന്ന ഈശോയെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. നമ്മുടെ കുറവുകളെ നിറവുകളാക്കാൻ സ്വയം ശൂന്യനായി തീർന്ന കർത്താവിൻ്റെ ചരിത്രമാണ് രക്ഷാകര ചരിത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുറവുകളെ ഓർത്ത് അകലപ്പെടാതെ ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നേറുവാനല്ലേ എല്ലാ ക്രിസ്ത്യാനിയും ശ്രമിക്കേണ്ടത്? സഹോദരരെ, ഇന്നത്തെ പഴയ നിയമഭാഗം പുതിയ നിയമവുമായി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ദൈവകൽപ്പനകൾ നമ്മെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദൈവകൽപ്പനകൾ നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു ലോകത്തിലെ 1% പേർ ദൈവത്തിൽ വിശ്വസിക്കാത്തത് ദൈവകൽപ്പനകളുടെ പ്രതിയാണെന്ന്. കാരണം ദൈവകൽപ്പനകൾ അനുസരിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതേ ദൈവകൽപ്പനകൾ നമ്മളെ ലൗകിക സുഖങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നു. ഒരു മനുഷ്യന് ഒരേ സമയം പണത്തെയും ദൈവത്തെയും സേവിക്കാൻ ആവില്ലല്ലോ. ലൗകിക സുഖങ്ങൾ നൽകുന്ന സന്തോഷം ക്ഷണികവുമാണ്, അത് നമ്മളെ തൃപ്തിപ്പെടുത്തുന്നുമില്ല. പക്ഷേ ദൈവകൽപ്പനകൾ നമ്മെ ഒരേ സമയം തൃപ്തിപ്പെടുത്തുന്നു, അതോടൊപ്പം പൂർണ്ണമായ സന്തോഷവും നമുക്ക് നൽകുന്നു. അന്ധനായ മനുഷ്യൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടിയ ശേഷം അയക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള സീലോഹായിൽ പോയി കഴുകുവാനായിട്ട് ഈശോ ആവശ്യപ്പെടുമ്പോൾ, അന്നുവരെ ആ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനിൽ ആ അന്ധൻ അർപ്പിക്കുന്ന വിശ്വാസവും തപ്പിത്തടഞ്ഞ് ഇടറി വീണ് പോകേണ്ടി വരുന്ന അവൻ്റെ അവസ്ഥകളും അവൻ ജീവിതത്തിൽ മുഴുവൻ അനുഭവിച്ച സഹനങ്ങളും നമുക്ക് ഓർത്തെടുക്കാവുന്നതേയുള്ളൂ. പക്ഷെ അതിനെല്ലാം അപ്പുറം സീലോഹായിൽ പോയി അവൻ തിരിച്ചു വരിക ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ്. അതുകൊണ്ടാവാം അവിടെ കൂടിയിരുന്ന മറ്റു പലരിലും അവനിൽ ഒരു വ്യത്യാസം കാണുവാൻ അവർക്ക് സാധിച്ചത്. കാഴ്ച ലഭിക്കുക എന്നുള്ളത് ആന്തരികമായ ഒരു കാര്യമാണ്. ഇതുതന്നെയാണ് ലേഖന വായനയിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പാപത്തിലേക്ക് ഒരു നിമിഷം ഇടറി വീണ കൊരിന്തോസിലെ സഭയെ വിശുദ്ധ പൗലോസ് തിരുത്തുന്നുണ്ട്. ഈ തിരുത്തൽ അവരുടെ പരിവർത്തനത്തിനായി കാരണമാകുന്നു. അതിൽ വിശുദ്ധ പൗലോസ് സന്തോഷിക്കുകയും ചെയ്യുന്നു. കാഴ്ച തിരിച്ചു കിട്ടിയ അന്ധൻ്റെ ജീവിതം സന്തോഷത്തിൻ്റേതായിരുന്നില്ല. തന്നെ സുഖപ്പെടുത്തിയവനെ പ്രതി അവർ അവനെ സിനഗോഗിൽ നിന്നും പുറത്താക്കുന്നു. പക്ഷേ ആ വചനഭാഗം അവസാനിക്കുക, അവൻ ദൈവത്തിൻ്റെ അടുത്തുപോയി സ്വയം സമർപ്പിക്കുന്നു എന്നുള്ള കാഴ്ചയുമായിട്ടാണ്. നമുക്കെല്ലാവർക്കും കുറവുകളും വൈകല്യങ്ങളും എല്ലാമുണ്ട്. പക്ഷേ ആ സമയത്തെല്ലാം വിമോചകനായ ക്രിസ്തുവിൽ അഭയം പ്രാപിച്ച് മുന്നേറുവാനാണ് എല്ലാ ക്രിസ്ത്യാനിയും ശ്രമിക്കേണ്ടത്. അതിനായി വിമോചകനായ ക്രിസ്തു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.